ആകെയുള്ള 10 സെന്റിൽ വീടിനൊപ്പം ഫലവർഗ്ഗങ്ങൾ വെച്ചുപിടിപ്പിച്ച് വീട് തന്നെ ഒരു പഴത്തോട്ടമാക്കിയിരിക്കുകയാണ് ചവറ ചെറുശ്ശേരി ഭാഗം സ്വദേശി അരുൺ ഫെർണാണ്ടസ്. കഴിഞ്ഞ 15 വർഷമായി ഫലവൃക്ഷ ചെടികൾ വെച്ചുപിടിപ്പിക്കുകയാണ് ഇദ്ദേഹം. സ്ഥലപരിമിതിക്കുള്ളിലും ഇവിടെ മറ്റൊരു ഏദൻ തോട്ടം നട്ടുവളർത്തിയിരിക്കുകയാണ് ഇദ്ദേഹം. ചെറുശ്ശേരി ഭാഗം ജോസഫിൻ കോട്ടേജിൽ അരുൺ ഫെർണാണ്ടസ് കർഷകനായ അച്ഛനിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഫലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിക്കാൻ തുടങ്ങിയത്. 1.5 പതിറ്റാണ്ട് മുമ്പ് ഏറെ താല്പര്യത്തോടെ വെച്ചുപിടിപ്പിച്ച ചെടികളിൽ മിക്കവയും പൂത്തും തളിർത്തും നിൽക്കുകയാണ്. വീടിന് ചുറ്റും ഒരു കൊച്ചു കാനനം തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. ഫലവൃക്ഷങ്ങൾക്കിടയിൽ മുന്തിരിവള്ളികളും കായ്ച്ചു നിൽക്കുന്നു. ഓറഞ്ച്, പേര, സപ്പോട്ട, മുസാമ്പി, അമ്പഴം, വിയറ്റ്നാം ചക്ക, ബ്രസീലിയൻ ചെറി, പപ്പായ, ആപ്പിൾ ചാമ്പ, വെളുത്ത ഞാവൻ, സ്ട്രോബെറി, നെല്ലി, മനിലച്ചെറി തുടങ്ങി നാട്ടിൻപുറത്തിന് പരിചിതമായതും അല്ലാത്തതുമായ 100 കണക്കിന് ഫലവൃക്ഷങ്ങളാണ് ഇവിടെയുള്ളത്. നാട്ടിൽ നിന്നും പുറത്തുനിന്നും തൈകളും വിത്തുകളും ശേഖരിച്ചെത്തിച്ചാണ് കൃഷി ചെയ്തിട്ടുള്ളത്. ഇവിടെ പോയി കണ്ട ഫ്രൂട്ട്സ് എല്ലാം 10-15 വർഷമായിട്ട് ജോലിക്കിടയിലുള്ള സമയത്ത് ചെയ്തതാണ്. ഇതിപ്പോ അത്യാവശ്യം എനിക്കെല്ലാം നല്ല റിസൾട്ട് കിട്ടുന്നതുകൊണ്ട് ഇത് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനം കിട്ടുന്നുണ്ട്. പിന്നെ ഇതിനു വേണ്ടുന്നുള്ള എല്ലാ സപ്പോർട്ടും വീട്ടിൽ വൈഫാണ് ചെയ്യുന്നത്. പിന്നെ വിഷമൊന്നും ചെയ്യാത്ത നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള ഫ്രൂട്ട്സ് നമ്മുടെ വീട്ടിൽ വിളയിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പോഴത്തെ കാലത്ത് വലിയൊരു കാര്യം തന്നെയാണ്. ഇതെല്ലാം ഈ ഒരു ചെറിയ ചുരുങ്ങിയ സ്ഥലത്തും വിളവ് കിട്ടുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അത്യാവശ്യം എല്ലാം തിങ്ങി നിറഞ്ഞ രീതിയിലാണ് ഞാൻ ഇവിടെ പ്ലാന്റ്സുകളെല്ലാം വെച്ച് പിടിപ്പിച്ചേക്കുന്നത്. അപ്പം ആ ചെറിയ സൂര്യപ്രകാശത്തിലും ഇതിന് വേണ്ടുന്ന ആ ഇതെല്ലാം കിട്ടിയിട്ടും നല്ല രീതിയിലുള്ള റിസൾട്ടാണ് എനിക്ക് കിട്ടുന്നത്. വീണ്ടും വീണ്ടും ചെയ്യാനുള്ള മോട്ടിവേഷൻ ഇതാണ് എനിക്ക് കിട്ടുന്നത്. ഇതെല്ലാം ചെയ്യാനുള്ള ഒരു വേറൊരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മമ്മിയായിരുന്നു ഇതിപ്പം ആദ്യം ചെടികളെയൊക്കെ ഒരുപാട് സ്നേഹിച്ചും ഇടപഴകിയൊക്കെ കണ്ടിട്ടുള്ളത്. ഇന്നാണ് ഇതൊരു തുടക്കം. ചെടിയോടുള്ള ഒരു സ്നേഹം തോന്നി തുടങ്ങിയത് അതിൽ നിന്നായിരുന്നു. ഇടുക്കിയിലും കാന്തല്ലൂരുമുള്ള അതുവരെ നമ്മുടെ നാട്ടിലും കിളിക്കുന്നുണ്ട്. പിന്നെ ബെറാപ്പിൾ അങ്ങനെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള കുറേ ഫ്രൂട്ട് പ്ലാന്റ്സുകൾ കൊണ്ടുവച്ചിട്ടുണ്ട്. സാന്തോള്, ഇസ്രായേൽ ഓറഞ്ച്, ഇതെല്ലാം ഓർഗാനിക് ആയിട്ടുള്ള ചാണകപ്പൊടി, എല്ലുപൊടി, കപ്പണ്ടി പുളിപ്പിച്ചിട്ട് അതിൻ്റെ തെളിഞ്ഞ വെള്ളം, ഇതൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്ന വളം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അല്ലാതെ നമ്മൾ കെമിക്കലായിട്ട് യാതൊരു ഫെർട്ടിലൈസറും യൂസ് ചെയ്തിട്ടില്ല. ചവറ KMML ജീവനക്കാരനായ ഇദ്ദേഹത്തിന് പിന്തുണയുമായി ഭാര്യ ഷെറിനും 2 പെൺമക്കളുമുണ്ട്. പൂർണ്ണമായും ജൈവ കൃഷി രീതിയാണ് ഇദ്ദേഹം അവലംബിക്കുന്നത്. ന്യൂസ് ബ്യൂറോ ചവറ.